ഹായ് ഫ്രണ്ട്സ്, നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഓർഗനൈസറുകളാണ്. ഇത് നമ്മുടെ ജോലി എളുപ്പാക്കാനും അതേപോലെ തന്നെ അടുക്കും ചിട്ടയോടുകൂടി സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉപകരിക്കും. ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ഡിഷ് റാക്കാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷ് റാക്കാണ്. പിന്നെ അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതൊക്കെ കഴിഞ്ഞ് വെള്ളം വാർന്നു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കതൊക്കെ ഒന്ന് പിന്നെ സാധാരണ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫിലേക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഒരു വർഷത്തോളമായിട്ടോ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇനി വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റീലിൻ്റെ റാക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വെയിലത്ത് വെച്ച് ആയാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ സ്റ്റീലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി അടുത്തത് കത്തികളും ഈ അതേപോലെ തന്നെ കത്രികയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും നല്ലൊരു ഉപകാരമാണ് കേട്ടോ. എനിക്ക് എപ്പോഴും കത്തി അവിടെയും ഇവിടെയും ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലൊക്കെ പോകും. അപ്പോൾ അത് കാണാതായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കത്തി അതിൻ്റെ മേലെ വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഈ പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രം അതേപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡും ആണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ ഇത്. ഈ പഞ്ചസാര, ചായപ്പൊടി, കടുക്, ഉലുവ, കാപ്പിപ്പൊടി എന്നിവയൊക്കെ അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കൈ എത്തുന്ന ദൂരത്ത് നല്ലൊരു ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡും ആ പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിരിക്കുന്ന പാത്രമൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതെല്ലാം എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ഒരേ ഇത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവുകയും ചെയ്യുമല്ലോ. പിന്നെ ഞാൻ ആ സ്റ്റാൻഡുമ്പോൾ തന്നെ വെച്ചിട്ടുള്ളത് നമ്മളെ മസാല ബോക്സ്. ഞാനിപ്പോൾ ഇതിൽ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. ഈ ഏലക്കായ, പട്ട, ഗ്രാമ്പു, കുരുമുളക് എന്നിവയൊക്കെ. പിന്നെ ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുള്ള ഭരണിയും ഈ റാക്കുമ്പ തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഒരുവിധ സാധനങ്ങളൊക്കെ ഈ റാക്കുമ്മൽ കൊള്ളും. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ ആ രൂപത്തിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുള്ള സ്റ്റീലിൻ്റെ മസാല ബോക്സും ചില സമയത്ത് ഞാൻ ഈ റാക്കുമ്പോൾ തന്നെയാണ് വെക്കൽ. ചിലപ്പോൾ ഞാൻ ക്യാബിൻ്റെ ഉള്ളിലേക്കും വെക്കും. അങ്ങനത്തെ കണക്കൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് വെക്കും. ചിലപ്പോൾ എനിക്കിതങ്ങനെ ഒരേപോലെ ദിവസം കണ്ടാലൊരു ചടപ്പാണ്. അതേപോലെ തന്നെ എപ്പോഴും നമ്മളെ കയ്യെത്തുന്ന ദൂരത്ത് വേണ്ടിയാണല്ലോ പൊടിപ്പും കല്ലുപ്പും ഒക്കെ. അങ്ങനെ ഞാൻ കൂടുതലും ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കൽ. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ട് അതിലൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് പൊടിപ്പും കല്ലുപ്പും ഒക്കെ വെച്ചത്. അതൊക്കെ ഒരു ഭരണിയിൽ തന്നെയാണല്ലോ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെച്ചാലും മതി. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഇതിന് ഉപയോഗിക്കരുത്. അടുത്ത ഒരു ഓർഗനൈസർ എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ, അതേപോലെ ഓയില്, വെളിച്ചെണ്ണ, നെയ്യ് എന്നിവയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഒന്നിൽ വെച്ച് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ പേപ്പർ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചില അധിക സമയത്തും അതിൽ ഓയിൽ ഒലിച്ചിട്ട് ആ പേപ്പർ വൃത്തികേടാവും. പിന്നെ എല്ലാ തരം ഓയിലും എണ്ണയൊക്കെ ഒരേ ഇതിലാവുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണല്ലോ. എന്നും ഓരോന്നിനും ഓരോ സ്ഥലത്തേക്ക് ആക്കി വെക്കേണ്ടതൊക്കെ എല്ലാം കൂടി ഒരു ബോക്സിലാക്കി വെക്കുമ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ അടുത്തത് വുഡിൻ്റെതൊക്കെ ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. വുഡിൻ്റെ സ്പാച്ചിലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചില സമയത്ത് ഞാൻ അതിൽ നമ്മളെ ലൈറ്ററും കൂടി വെക്കലുണ്ട്. ഈ രണ്ട് ഓർഗനൈസറും ഞാൻ ഈ ജനലിൻ്റെ മേലെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി താഴെ വെച്ച് ആ ഭാഗം നിറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ജനലിൻ്റെ മേലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഇതാ ക്യാബിൻ്റെ ഒരു വലിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ്. അതിലേക്ക് ഞാൻ ആദ്യം ഇതിൻ്റെ മേലെ ഒന്നും ഡിവൈഡ് ചെയ്തിട്ടൊന്നും ഇല്ലേനു കേട്ടോ. ഞാൻ അതിൻ്റെ മേലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഓരോ സ്പൂണ് കയ്യിലൊക്കെ മാറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ബോക്സുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ എനിക്ക് എടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ചപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ഞാനൊരു സ്റ്റീലിൻ്റെ വലിയൊരു പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നൊക്കെ സ്റ്റീലിൻ്റെ കയ്യിലും അതേപോലെ സ്പൂണൊക്കെ അങ്ങനെ മാന്തി എടുക്കാൻ ബുദ്ധിമുട്ടലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും വേറെ ആക്കി വെച്ചപ്പോൾ എനിക്ക് എടുക്കാനും നല്ല സുഖമുണ്ട്. പിന്നെ വിസ്കും, നാരങ്ങ പിഴിയുന്നതും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മുടക്കുന്നതൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു കേട് വന്ന ചോപ്പറിൻ്റെ ഒരു പാത്രം ഉണ്ട്. ഇനി അതിലേക്ക് ഞാൻ ലൈറ്റർ, കുട്ടുംകുറ്റിൻ്റെ ചില്ല്, അതേപോലെ പിന്നെ കുക്കറിൻ്റെ വിസിൽ എന്നിവ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ഒരു സ്ഥലത്താകുമ്പോൾ ഒരു മേശം കൂടി തുറന്നാൽ എല്ലാം കിട്ടുമല്ലോ. അപ്പോൾ പല സ്ഥലത്തും തിരഞ്ഞെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എല്ലാം കൂടി ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന പ്ലേറ്റും അതേപോലെ മസാല വിളമ്പുന്ന പ്ലേറ്റും ഒക്കെ ആണ് കേട്ടോ. അത് ഇതാ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
പിന്നെ അതാ ഇതേപോലെ റാക്കിൻ്റെ അടിയിലാണ് കേട്ടോ ഉള്ളിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ളത്. വെല്ലുള്ളി, ഉരുളക്കിഴങ്ങ്, അതേപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവയൊക്കെ ഞാൻ ഈ സ്റ്റീലിൻ്റെ ഒരു റാക്കുമ്മലാണ് ഓരോ തട്ടിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഉള്ളിയൊക്കെ വെക്കുന്നതിൻ്റെ അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ റാക്കിൻ്റെ അടിയിലാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പ്ലേറ്റൊക്കെ വെക്കുന്ന അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളും അതേപോലെ തന്നെ മൂടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ മേശ ഇങ്ങനെ നിറഞ്ഞ് നാശമായി കിടക്കില്ല. ഇതിൻ്റെ ഉള്ളിലേക്കാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി, ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് വെച്ചാലും മതി. അത് നല്ലൊരു എളുപ്പമുണ്ട്. പിന്നെ അത് അടുപ്പിൻ്റെ അടിയിൽ ഒരു ക്യാബിനുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതേപോലെ മാറ്റുകളാണ് എടുത്ത് വെക്കൽ. അപ്പോൾ അതും അതേപോലെ തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ റെഡിയാക്കി വെച്ചാൽ അതും കൂടെ നീക്കി എടുത്ത് ബാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് നീക്കി വെച്ചാൽ മതിയല്ലോ. പിന്നെ അടുത്തത് കാർഡ്ബോർഡിൻ്റെ രണ്ട് ബോക്സ് ഞാൻ ഇതേപോലെ തുണിയൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബോക്സിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോഴും നല്ല കാണാനൊരു വൃത്തിയായിട്ടൊന്നും ഉണ്ടാവില്ല ഈ തുണി വെച്ച് കവർ ചെയ്താൽ. അതിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെച്ച ബാക്കി സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇതേപോലെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സാധനം തീർന്നാൽ ഈ ഒരു ബോക്സാണ് എടുക്കുക. ആ ബോക്സ് എടുത്തിട്ട് അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കുപ്പിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ, പൊട്ടിക്കാത്തത് ഞാൻ വേറെ ഒരു ബോക്സിലാണ് വെക്കുക. അങ്ങനെ അത് മാറ്റി മാറ്റിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടി ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചത് ഒരു ഭാഗത്തും അതേപോലെ പൊട്ടിക്കാത്ത ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിലിട്ടിട്ടാണ് വെക്കുക. പൊട്ടിക്കാത്ത നമ്മൾ ഒന്നായിട്ട് ഒരു മാസത്തെ സാധനം വാങ്ങുന്നതാണല്ലോ, അപ്പോൾ എന്തായാലും കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ ബാക്കിയുണ്ടാവും. അത് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ നല്ല ഈ മൈക്രോ ഫൈബറിൻ്റെ ടവലും അതേപോലെ നല്ല തുണികളൊക്കെ ഉണ്ടല്ലോ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ബോക്സ് നീക്കിയാൽ മതി. ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ട് ഓർഗനൈസർ വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. അധികം നമ്മൾ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ സാധനം വാങ്ങുമ്പോൾ ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല തുണി വെച്ചിട്ട് കവറ് ഒരു പശയും ഒരു കത്രിയും അതേപോലെ ഒരു പഴയ തുണി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് ഞാൻ കപ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. കപ്പും അതേപോലെ തന്നെ പഴയ ലൈറ്ററാണ് കേട്ടോ, അത് ഉപയോഗിക്കുന്ന തന്നെയാണ്. എന്നാലും ഞാൻ എപ്പോഴും രണ്ടെണ്ണം ഒരുമിച്ച് ഉപയോഗിക്കേണ്ടല്ല വെച്ചാൽ ഒന്ന് മാറ്റി വെച്ചാണ്. പിന്നെ നമ്മളെ ഫണലുണ്ടല്ലോ ഈ കുപ്പിത്തട്ട് എന്നൊക്കെ പറയും, അതും ഒക്കെ അതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ കൂടുതൽ വാങ്ങുന്ന സോപ്പ്, സോപ്പും പൊടി, പിന്നെ അതേപോലത്തെ ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ ഉജാല, ഹാർപിക്ക് അങ്ങനത്തെ ഒക്കെ, ഇപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് സോപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒക്കെ കൂടുതൽ വാങ്ങുന്ന സമയത്ത് ഇതിലാണ് കേട്ടോ വെക്കൽ. പിന്നെ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു സാധാരണ വീട്ടമ്മയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരുപാട് വിലയുള്ള സാധനങ്ങളൊന്നും എൻ്റെ അടുക്കളയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള അത്യാവശ്യം വലിയ റേറ്റില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ എൻ്റെ അടുക്കളയിൽ കൂടുതലുള്ളത്. കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത്. പിന്നെ അത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച റാക്കിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പ്ലേറ്റ് വെക്കുന്നതിൻ്റെ സൈഡിലാണ് പത്തിരിൻ്റെ കല്ലും അതേപോലെ തന്നെ ആ ഇടിക്കുന്ന കല്ലും ഒക്കെ വെച്ചിട്ടുള്ളത്. അടുപ്പ് ഞാൻ വല്ലപ്പോഴേ ഇപ്പോൾ ഉപയോഗിക്കലുള്ളൂ, ഉപയോഗിക്കുന്ന സമയത്ത് ഇത് മാറ്റി വെച്ചിട്ട് വീണ്ടും തുടച്ചിട്ട് അങ്ങോട്ട് തന്നെ വെക്കലാണ്. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലാസ്സുകളൊക്കെ ഞാനിതാ ഈ ഷോക്കേസിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ കുറച്ച് പൊട്ടുന്ന പാത്രങ്ങളും ഞാൻ ഈ ഷോക്കേസിൻ്റെ മേലത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ഷോക്കേസിൻ്റെ താഴത്തെ തട്ടിൽ തന്നെയാണ് ഞാൻ ഈ മിക്സിൻ്റെ ജാറുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ എടുത്താൽ അവിടെ തന്നെ മാറ്റി വെക്കും. പിന്നെ നമ്മൾക്ക് എല്ലാ സാധനവും പല സ്ഥലത്ത് തിരഞ്ഞെടുക്കണ്ടല്ലോ, ഇങ്ങനെ ഒരേ അതിനായിട്ട് ഒരു നിശ്ചിത സ്ഥലം നമ്മൾ കണ്ടെത്തിയാൽ മതി. പിന്നെ അതാ ഈ ക്യാബിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇതേപോലത്തെ ബോക്സുകളും പിന്നെ പാത്രങ്ങളും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ അടച്ചു വെക്കാൻ പറ്റിയ മൂടിയുള്ള ടൈപ്പ് പാത്രങ്ങളും പിന്നെ ചെറിയ കാസറോള് അങ്ങനത്തെ ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടിന്. പക്ഷേ അത് വെള്ളം അങ്ങോട്ട് ഒലിച്ച് പോകാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതിന് കൊണ്ട് അവിടെ അങ്ങനെ കെട്ടി നിന്നിട്ട് കൊതുക് അങ്ങനത്തെ ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു മണി പ്ലാന്റിൻ്റെ ബോട്ടിൽ വെച്ചിരിക്കുകയാണ്. പിന്നെയുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ ഇത്. നമ്മുടെ ചൂല്, മുറം, അതേപോലെ ഈ അടിച്ചുട്ടി വരുന്നത് എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.